നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപ് ഒരു എം പിയോട് അതിശക്തമായ നിലപാട് ഒരു വിഷയത്തിൽ കൃത്യമായി ഒരു താരം മുന്നോട്ട് വെച്ചതാണ്. അത് കേരളം ഏറെ ചർച്ച ചെയ്തതുമാണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് കേരളം ഏറ്റു പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു എം പി, അന്നും കോൺഗ്രസ് എം പി, ഇപ്പോഴും കോൺഗ്രസ് എം പി, വയനാട് എം പിയുടെ ചങ്ക് തകർത്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ മറ്റൊരു എം പിയെ കുറിച്ച് പറഞ്ഞത്. അതും വയനാട് എം പിയെ, വയനാട് എം പി മറ്റൊരു മണ്ഡലത്തിൽ വടക്കേ ഇന്ത്യയിൽ അമേഠിയിൽ മത്സരിച്ചപ്പോൾ അവിടെ തോൽപ്പിച്ച സ്മൃതി ഇറാനി എന്ന എം പിയെ കുറിച്ചാണ് ശ്വേതാ മേനോൻ എന്ന താരം വാചാലയായിരിക്കുന്നത്, വിശ്വാസം എന്ന വാക്ക് നല്ല സ്നേഹത്തോടെ പങ്കുവച്ചിരിക്കുന്നത്. സ്മൃതി ഇറാനിയാണ് താരം. ഒപ്പം ശ്വേതാ മേനോനും താരമാകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി, വയനാട് എം പിക്ക് മാത്രം ചോദ്യം, കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചോദിക്കുകയാണ് എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന്. മോഡലിംഗും സൗന്ദര്യ മത്സരവും ഒക്കെയാണ് ശ്വേതാ മേനോനെ താരമാക്കി മാറ്റുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. ഒരു മികച്ച താരമാണ്. മലയാളത്തിലും ഹിന്ദിയിലും അങ്ങനെ വിവിധ ഭാഷകളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ശ്വേതാ മേനോൻ. എന്നാൽ രണ്ടാം വരവിൽ മലയാള സിനിമയിൽ ശ്വേതാ മേനോൻ സൃഷ്ടിച്ചത് മാറ്റത്തിന്റെ കൊടുങ്കാട്ട് തന്നെയായിരുന്നു. പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ ലോകത്ത് നായിക പ്രാധാന്യമുള്ള സിനിമകളിലൂടെയും വേറിട്ട കഥാപാത്രങ്ങളിലൂടെയും വലിയ കയ്യടി തന്നെ ശ്വേതാ മേനോൻ നേടിയിട്ടുണ്ട്. മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാൾ തന്നെയാണ് ശ്വേതാ മേനോൻ. മുൻപ് ഒരു പ്രമുഖ എം പിക്കെതിരെ, കൊല്ലം എം പിക്കെതിരായ നടി ശ്വേതാ മേനോന്റെ മൊഴി വലിയ രീതിയിൽ ചർച്ചയായതാണ്. അന്ന് എം പി നടിയോട് പെരുമാറിയ രീതി പ്രസംഗിക്കാൻ എഴുന്നേൽക്കും വരെ ശരീരത്തിൽ സ്പർശിച്ചുവെന്നും കൊല്ലത്തെ വള്ളകളി മത്സരവേദിയിൽ വെച്ച് അനുവാദമില്ലാതെ എം പി തന്റെ ശരീരത്തിൽ പലതവണ സ്പർശിച്ചെന്ന് ശ്വേതാ മേനോൻ നൽകിയ അന്നത്തെ മൊഴി വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തതാണ്. കൊല്ലം ഈസ്റ്റ് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഈ പരാമർശമുള്ളത് എന്ന് അന്ന് മാധ്യമങ്ങളും ചർച്ചയാക്കിയതാണ്. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ കുറിച്ചുള്ള ശ്വേതാ മേനോന്റെ വാക്കുകൾ ശ്രദ്ധ നേടുമ്പോൾ, ചർച്ചയാകുമ്പോൾ, അത് സ്മൃതി ഇറാനിക്കുള്ള അംഗീകാരമാകുമ്പോൾ മറുവശത്ത് മറ്റൊരു വ്യാഖ്യാനം കൂടി അതിനുണ്ട്. വയനാട് എം പി രാഹുൽ ഗാന്ധിയും ടീമും അന്തമിട്ടു പോയോ എന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ഒരിക്കൽ താൻ അഭിനയിക്കേണ്ടിയിരുന്ന ഷോയിൽ നിന്ന് പിന്മാറിയപ്പോൾ തനിക്ക് പകരക്കാരിയായി ചാനൽ കണ്ടെത്തിയ പുതുമുഖമാണ് ഇന്നത്തെ മന്ത്രിയെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. മുംബൈയിൽ വെച്ച് അപ്രതീക്ഷിതമായി സ്മൃതി ഇറാനിയെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശ്വേതാ മേനോൻ. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് വൈകിട്ട് 5:30 എയർപോർട്ടിൽ പതിവിൽ നേരത്തെ എത്തി. ലോഞ്ചിൽ വെച്ചാണ് അടുത്ത ബുക്ക് സ്റ്റാളിൽ പുസ്തകങ്ങൾ തിരയുകയായിരുന്ന ആ സ്ത്രീയെ കണ്ടത്. നല്ല പരിചയമുള്ള മുഖം, പെട്ടെന്ന് ആളെ തിരിച്ചറിഞ്ഞു. പരിസരം പോലും മറന്ന് ഞാൻ നീട്ടി വിളിച്ചു, ഹായ് സ്മൃതി. പെട്ടെന്ന് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ചിലർ എന്നെ തുറച്ചു നോക്കി. അബദ്ധം പറ്റിയെന്ന് അപ്പോഴാണ് തനിക്ക് മനസ്സിലായത്. അവരിന്ന് തന്റെ പഴയ സഹപ്രവർത്തകയല്ല, കേന്ദ്രമന്ത്രിയാണ്. സ്മൃതി ഇറാനി എന്നാണ് തന്റെ പഴയ കൂട്ടുകാരിയെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് ശ്വേതാ മേനോൻ പറയുന്നത്. തന്റെ വിളി കേട്ടതോടെ മന്ത്രിയുടെ പേഴ്സണൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ തുറച്ചു നോക്കുകയായിരുന്നുവെന്നും ശ്വേത പറയുന്നു. തന്റെ വിളി കേട്ട സ്മൃതി ഇറാനി തിരിഞ്ഞു നോക്കി. താൻ മാസ്ക് മാറ്റിയപ്പോഴാണ് സ്മൃതിക്ക് ആളെ മനസ്സിലായി. ഇതോടെ ഹായ് ശ്വേത എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തു. താൻ അവരുടെ അരികിലേക്ക് ചെന്ന് വന്നും എന്നാൽ താൻ അവരോട് സംസാരിച്ചത് ഭയം കലർന്ന ബഹുമാനത്തോടെ ആയിരുന്നുവെന്നും ശ്വേതാ മേനോൻ ഓർക്കുന്നു. മുൻപ് ഫോട്ടോ എടുക്കുന്ന ശീലം തനിക്ക് ഉണ്ടായിരുന്നില്ല. കുശലം പറഞ്ഞു നിൽക്കുന്നതിനിടെ സ്മൃതിയോട് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അവർ സ്നേഹത്തോടെ തന്നെ ചേർത്ത് നിർത്തിയെന്നും തുടർന്ന് സെൽഫി എടുത്തുവെന്നും ശ്വേത പറയുകയാണ്. പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞ് മടങ്ങുകയും ചെയ്തുവെന്നാണ് ശ്വേത പറയുന്നത്. പിന്നാലെയാണ് ശ്വേതാ മേനോൻ സ്മൃതി ഇറാനിയുടെ തുടക്കത്തെക്കുറിച്ച് മനസ്സ് തുറന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി ഓർമ്മയില്ല, ഒരു ടെലിവിഷൻ ഷോയുടെ അവതാരകയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സമയത്താണ് ഒരു ഹിന്ദി സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതോടെ ഷോ ഉപേക്ഷിച്ചു. തനിക്ക് പകരക്കാരിയായി അവർ കണ്ടെത്തിയ പുതുമുഖമായിരുന്നു സ്മൃതി ഇറാനി എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. സ്മൃതിയുടെ വളർച്ചയിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ശ്വേത പറയുന്നു. 2 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുള്ള നടിയാണ് ശ്വേതാ മേനോൻ. 2009 പലേരി മാണിക്യത്തിലൂടെയായിരുന്നു ആദ്യം പുരസ്കാരം നേടിയത്. പിന്നാലെ 2011 സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ വീണ്ടും മികച്ച നടിയായി ശ്വേത മാറി. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള താരം കൂടിയാണ് ശ്വേതാ മേനോൻ. ബ്ലാക്ക് കോഫി അടക്കമുള്ള സിനിമകളിൽ സജീവ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം. ബാദൽ, പള്ളിമണി, മാതങ്കി എന്നിവയാണ് പുറത്തിറങ്ങാനുള്ള ശ്വേതയുടെ മറ്റു സിനിമകൾ. അഭിനയത്തിന് പുറമെ അവതാരകയായും കയ്യടി നേടിയിട്ടുണ്ട് ശ്വേത. ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥി കൂടിയായിരുന്നു. ഏതായാലും നമ്മുടെ വിശ്വസ്തരായ നേതാക്കളിൽ ഒരാളെന്ന സിനിമാ നടി ശ്വേതാ മേനോൻ ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ അത് വയനാട് എം പിയുടെ ചങ്ക് തകർക്കുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. പൊതുവേ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങൾ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാരെ പറ്റിയൊന്നും നല്ല വാക്ക് പറയാറില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്വേതാ മേനോൻ സ്മൃതി ഇറാനിയെ കുറിച്ച്
കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചർച്ചയായതും പഴയ സഹപ്രവർത്തകയും സുഹൃത്തുമായ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ കണ്ടതിന്റെ സന്തോഷം നടി ശ്വേതാ മേനോൻ പങ്കുവച്ചതിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയെ കണ്ടതിന്റെ സന്തോഷം ഫേസ്ബുക്കിലൂടെയാണ് താരം പങ്കുവച്ചത്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ബന്ധമാണ്, മോഡലിംഗ് ആണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഒരു മാറ്റവുമില്ല, ഇപ്പോഴും അവർക്ക് ആ പഴയ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും പണ്ടത്തെ പോലെ തന്നെ സൗമ്യശീലയാണ് കേന്ദ്രമന്ത്രി. നമ്മുടെ വിശ്വസ്തരായ നേതാക്കളിൽ ഒരാൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നുവെന്ന ശ്വേതാ മേനോൻ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ വിശ്വാസം എന്ന വാക്ക് തന്നെയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.